വരുമാവൻ പ്രതിഫലം തന്നിടുവാൻ തീർത്തെന്നേ ചേർത്തിടുവാൻ വരുമാവൻ പ്രതിഫലം തന്നിടുവാൻ ദുരിതങ്ങൾ തീർത്തെന്നേ ചേർത്തിടുവാൻ വേറാരുമില്ല കരുതുവാനായി ീടാനെന്നും പാടിരിതുപോൽ വേറാരുമില്ല കരുതുവാനായി പ്രത്യേകിച്ച് ഒന്നും വെറുതെയാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. നാലാം അധ്യായം അല്ല അഞ്ചാം അധ്യായം ഒക്കെ കണ്ടപ്പോൾ ഒരു കൃപാവത്വനും കുറവില്ലാത്ത ഈ സഭ പല ഏരിയകളിൽ അവർക്ക് കുറവുള്ളവരായിട്ടും അവര് നല്ല ആത്മീയരാണ് അവർ വിചാരിച്ച സമയത്ത് വലിയൊരു സഭ, ഒരു വലിയ പട്ടണത്തിലെ വലിയ സഭ എന്നൊക്കെ അവർ വിചാരിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അവർ ഓരോ കുറവുകൾ ദൈവത്തിന് അവരുടെ മധ്യത്തിൽ വസിക്കുവാൻ കഴിയാത്ത ഓരോ കുറവുകൾ പരിശുദ്ധാത്മാ വളരെ വ്യക്തമായിട്ട് എടുത്ത് കാണിക്കുന്നു. നമുക്ക് കാണുവാനിടയെ തീർന്നു. നമ്മൾ ആ വിഷയങ്ങൾ പലതും ചിന്തിച്ചു. ഇവിടും ചില വിഷയങ്ങളാണ് പരിശുദ്ധാത്മാവ് ആറാം അധ്യായത്തിൽ നമ്മളെ കാണിക്കുന്നത്. നമുക്ക് ആ ഭാഗം ഒന്ന് ചിന്തിക്കാം. ഒന്ന് കൊരിന്ത്യർ ആറാം അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം വായിച്ചു. അപ്പൊ ഇവരുടെ മധ്യത്തിൽ സഭയ്ക്കകത്ത് പല വിഷയങ്ങൾ, പല കേസ്, പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വലിയ ഏതാ എതിർപ്പുകൾ അല്ലെങ്കിൽ വലിയ ക്ഷീണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് ആ സമയത്ത് പോയപ്പോൾ എന്ന് വെച്ചാൽ അവർക്ക് ഉള്ളിൽ ക്ഷമിക്കുവാൻ കഴിയാതെ വലിയ പ്രശ്നങ്ങളായി ഗ്രൂപ്പിസമായി തീരുകയും അത് നിമിത്തം ഇവർ ആ വിഷയത്തെ കൊണ്ട് കേസ് അല്ലെങ്കിൽ കോടതി പോയ ജാതികളായ ന്യായ കർത്താക്കന്മാരുടെ പോയ വ്യവഹാരത്തിന് പോയ അനുഭവങ്ങൾ പരിശുദ്ധത്തിൽ ഉണ്ടായിരുന്നു. മക്കളെ ആ കാലഘട്ടത്തിൽ പോലും അങ്ങനെ ഉണ്ടായി. അപ്പം അങ്ങനെ ഉണ്ടാകുവാൻ സാത്താൻ അവരെ ക്ഷീണിപ്പിച്ചു മാത്രമായിട്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു വിഷയം ഉണ്ടായാൽ നിങ്ങൾ സഹോദരങ്ങൾ തമ്മിലുള്ള വിഷയമോ അല്ലെ ഒരു സഹോദരൻ ഒരു ജാതി വ്യക്തി ലോക മനുഷ്യരുമായിട്ടുള്ള വിഷയത്തിൽ നിങ്ങളുടെ മധ്യത്തിൽ ഒരു അഭിഷക്തന തീർക്കേണ്ടതിന് അല്ലെങ്കിൽ ഒരു ദൈവിക ജ്ഞാനമുള്ളവൻ ആത്മാവിൽ തീർക്കേണ്ടതിന് പകരം നിങ്ങൾ ജാതികളുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകുന്നു. എന്തുവായിരുന്നു ആ വിഷയം? രണ്ടു മൂന്ന് വായിച്ച ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ വിശുദ്ധരാണെന്ന് നിങ്ങൾ പറഞ്ഞു പോകട്ടെ. നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്ന ഇന്നകാരായിട്ടോ ഇന്ന സഭക്കാരായിട്ടോ ഒന്നുമല്ല, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിശുദ്ധരായിട്ടും അഭിഷക്തരായിട്ടോ നിങ്ങൾ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നു. പാസ്റ്റർമാർ മാത്രമല്ല ഓരോരുത്തരും. അപ്പം നിങ്ങൾ അഭിഷക്തരായിട്ടും വിശുദ്ധരായിട്ടും ദൈവം നിങ്ങളെ, അതുകൊണ്ടാണ് ലേഖനം എഴുതുമ്പോൾ എഴുതുന്ന ഓരോ ദേശത്തെ വിശുദ്ധന്മാർക്ക് വേണ്ടി എഴുതുന്നു എന്നാണ് അവർ വചനത്തിൽ കാണുന്നത്. അപ്പൊ നിങ്ങൾ വിശുദ്ധരായിട്ട് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഒരു വ്യവഹാരത്തിന് വേണ്ടി, ഒരു വിഷയത്തിന് വേണ്ടി നിങ്ങൾ ലോകത്തിന് മുമ്പിൽ പോകുന്നത് എത്ര നാണങ്കേടാണ്, എത്ര നാണങ്കേടാണ് എന്നവിടെ എഴുതിയിട്ടാണ്. സ്തോത്രം, എത്ര ലജ്ജയ്ക്ക് കാരണമാണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ന്യായകർത്താക്കരായിട്ടാണ്. നിങ്ങളെ വിളിച്ചിരിക്കുന്നത് കർത്താവിനെ കൂടി സിംഹാസനത്തിൽ നിന്ന് വാഴുവാനാണ്. വെളിപ്പാട് ദിവസത്തിൽ എല്ലാം നമ്മൾ കാണുന്നുള്ളൂ, ജയിക്കുന്നവനെ ഞാൻ എന്നോടുകൂടി എന്റെ സിംഹാസനത്തിലിരിക്കും, അവരെന്റെ കൂടെ അഞ്ചാമധ്യായത്തിലേക്ക് വരുമ്പോൾ രാജാക്കന്മാരായിട്ടും പുരോഹിതന്മാരായിട്ടും എന്റെ കൂടെ വാഴും എന്ന് തിരുവചനം പറയുമ്പോൾ സ്തോത്രം അല്ലേ. അപ്പം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ലോകത്തെ വാഴുവാൻ, നിങ്ങളെ വിളിച്ചിരിക്കുന്ന ലോകത്തെ ഞാൻ വിധിക്കുവാൻ, നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൂതന്മാരെ എന്ന് പറയുമ്പോൾ അനുസരണമുള്ള സ്വർഗത്തിലും ദൂതന്മാരില്ല, അല്ലല്ലയാ. വീണ ദൂതന്മാർക്കും എന്തുണ്ട്? ലൂസിഫറിനും തന്റെ കൂടെയുള്ള എല്ലാ വീണ ദൂതന്മാർക്കും അവർക്കും ഒരു ന്യായവിധിയുണ്ട്. അതനുസരിച്ചാണ് അവരെ എപ്പോഴും നിത്യതമായിട്ട് അഗാധ കുപ്പത്തിലേക്ക് കർത്താവ് തള്ളിയിടുകയും അതിന്റെ അധികാരിയായ ലൂസിഫറിനെ അല്ലെ സാത്താനെ ആ ദുഷ്ടനെ കർത്താവ് സ്തോത്ര ഭാവിലെ ചങ്ങലയും ബന്ധിച്ച് അഗാധ കുപ്പത്തിലൊക്കെ നമുക്കറിയാം. പ്രൈസ് ലോർഡ്. അല്ലേ, അപ്പൊ വീണ ദൂതന്മാരെ ന്യായം വിധിക്കുവാനും ലോകത്തെ ന്യായം വിധിക്കുവാൻ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കും.
ചോദിക്കുമ്പോൾ സഹോദരന്മാർ തമ്മിലുള്ള പ്രശ്നവും നിങ്ങളുടെ ഒരു വിഷയവുമായിട്ട് നിങ്ങൾ എവിടെ പോയി നിൽക്കുന്നു, ലോകത്തിന്റെ മുമ്പിൽ പോയി നിൽക്കുന്നു, അത് എത്ര ലജ്ജയ. സ്തോത്രം, അതല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്, പ്ലീസ്ലോട്ട് അതല്ലേ. എന്നിട്ട് മൂന്നും വായിച്ചു, ദൂതന്മാരെ വിധിക്കുവാൻ നിങ്ങളെ വിളിച്ചിരിക്കുമ്പോൾ ഈ സഹോദരന്മാരുടെ മധ്യത്തിലുള്ള വിഷയത്തിൽ നിങ്ങൾ പോയി ഈ ലോകത്തിൽ പോയി വ്യവഹാരം അല്ലെങ്കിൽ അവിടുത്തെ കോടതിയിൽ പോയി നിങ്ങൾക്ക് ഒരു ജയം കിട്ടിയാൽ പോലും അതൊരു ജയമല്ല, നിങ്ങൾ ജയിച്ചില്ല, സാത്താനാ ജയിച്ചത്, നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലയോ എന്നാണ് വീണ്ടും പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചിരിക്കുന്നത്. അപ്പം ഒരു സഹോദരൻ മധ്യത്തിലുള്ള കാര്യം നിങ്ങൾക്ക് ഒരു കോടതിയിൽ പോകുവാൻ അല്ലെങ്കിൽ ഒരു കേസിന് പോകാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അല്ലെ വചനം അനുവദിക്കുന്നില്ലെങ്കിൽ പിന്നെ ഒരു ദൈവസന്ധിയിൽ വരാത്തവനും നമ്മൾ നാളെ അവരോട് സുവിശേഷം പറയേണ്ടതായ ഒരു ജാതി വ്യക്തിയുമായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും, കോടതി പറ്റത്തില്ല. കാരണം ഏതൊരു വിഷയവും നമുക്ക് ദൈവസന്ധിയിൽ സമർപ്പിക്കുവാനെ കർത്താവ് നമുക്ക് അവകാശം തന്നിട്ടുള്ളൂ. അല്ലാത്ത വിഷയങ്ങൾ യെസ് പ്രൈസ് ഗോഡ് ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ. നിങ്ങൾക്കൊരു യെസ് അല്ല ഏഴ് പേരോട് വായിച്ചു, നിങ്ങൾ അന്യായം സഹിച്ചു കൊള്ളാത്തത് എന്ത്? ദൈവം അനുവദിച്ചത് ആ നഷ്ടം എന്താ നിങ്ങൾ സഹിച്ചു കൊള്ളാത്തത്? യെസ്, ആ നഷ്ടം നിങ്ങൾ ഏറ്റുകൊള്ളാത്തത് എന്ത്? എഴുതിയിരിക്കുന്നത് ആ കഷ്ടവും നഷ്ടവും ദൈവം അനുവദിച്ചതാണെന്ന് മനസ്സിലായത്, നിങ്ങൾ അതൊന്ന് ഏറ്റുകൊള്ളാത്തത് എന്ത്? വ്യക്തമായിട്ട് ചോദിക്കുന്നു നിങ്ങൾക്ക് എന്തുകൊണ്ട്. കാര്യം യോബിനോട് ചോദിച്ചാൽ തന്നെ നമുക്കിപ്പം പുതിയ നിയമ ഭക്തരാണ് നമ്മൾ, നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്, നമുക്ക് അപ്പോസ്തലന്മാരായി എഴുതിയിരിക്കുന്ന ലേഖനങ്ങളും പ്രമാണവും ഉണ്ട്, യേശു കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ നമ്മുടെ ഉണ്ട്. സ്വന്തം പഴയ നിയമ ഭക്തർക്ക് മോശം തൊട്ടുള്ള കാലഘട്ടക്കാർക്ക് എന്തുണ്ടായിരുന്നു? അവർക്ക് യെസ് കൽപ്പലകയുണ്ടായിരുന്നു, എഴുതി വെച്ചിരിക്കുന്ന ലേവ്യയിലും ആവർത്തന പുസ്തകത്തിലും ഒക്കെ നമ്മൾ കാണുന്നു, പ്രൈസ് ലോർഡ് എല്ലാ സംഖ്യ പുസ്തകത്തിലൊക്കെ നമ്മൾ കാണുന്നു. അവർക്കൊരു ന്യായ പ്രമാണമാണ്, ഓരോ വിഷയത്തിലും അവർക്ക് ന്യായ പ്രമാണമുണ്ട്. പക്ഷെ മോശയോടൊക്കെ മുമ്പ് എബ്രാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച യോബിന് എഴുതി വെച്ചിരിക്കുന്ന പ്രമാണം ഒന്നുമില്ലായിരുന്നു, പക്ഷെ ദൈവവുമായിട്ടൊരു ബന്ധം, ഒരു സംസാര ബന്ധം, പ്രൈസ് ലോർഡ് ഹല്ലേലൂയ, ഉണ്ടായിരുന്ന ആ യോബിന് പോലും ഒരു വെളിച്ചം, ഒരു പ്രമാണം ലഭിച്ചു. എന്തുവാ നമ്മൾ യോബ് ഒന്നാമത്തെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ, യഹോവ തന്നു, യഹോവയെ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പം നഷ്ടം സഹിക്കുവാൻ യോബിന് കിട്ടിയ വെളിച്ചം, പഴയ നിയമ ഭക്തന്മാർക്ക് കിട്ടിയ വെളിച്ചം പോലും നിനക്കില്ലയോ? പഴയ നിയമ ഭക്തന്മാരെ ആരെ ന്യായം വിധിക്കുവാൻ ദൈവം വിളിച്ചു വിധിച്ചിട്ടുമില്ല, അവരെ ഈശ്വര സിംഹാസനത്തിൽ ഇരുത്താമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ക്രിസ്തുവിൽ കൂടി വീണ്ടും ജനം പ്രാപിച്ച നമ്മളെ കർത്താവിന്റെ സ്വന്തം മണവാട്ടിയായിട്ട്, കർത്താവിന്റെ സ്വന്തമായിട്ട്, കർത്താവിന്റെ കൂടി രാജാക്കന്മാരായിട്ടും പുരോഹിതന്മാരായിട്ടും വാഴും എന്ന് ദൈവം ഒരു അധികാരവും ഒരു അവകാശവും, അതാണ് നമ്മുടെ വിളി എന്ന് പോലും മനസ്സിലാക്കാതെ ഇവിടെ കൊരിന്ത്യ സഭ ഒരു കൃപാവലത്തിനും കുറവില്ലാത്ത സഭ അവർ എന്തുവാ ചെയ്യുന്നത്? അവരുടെ പ്രശ്നങ്ങൾ അത് അല്ലെ ലോകമനുഷ്യന്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രം. നാലാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ ഒരു വൈകല്യ ഈ പ്രൈസ് ലോർഡ് ലോകത്തിലെ വിഷയം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറയാൻ തീരുമാനിച്ചിട്ടില്ല. ദൈവത്തിന് ഒന്നിനും തീരുമാനം വെച്ചിട്ടില്ല. ഒരു ഒരു രോഗം വന്നാൽ വിടുതലിന് പോയി സഹായം ചോദിക്കാൻ അനുവദിച്ചിട്ടില്ല. എബ്രഹിസ് ലോഡ് അല്ലെ ഏതൊരു ബന്ധനമാണെങ്കിലും അതിന് വിടുതൽ അതല്ലേ എവിടെ നിന്ന് വരണം? അതൊക്കെ ദൈവസന്നിധിയിൽ വരണം. വിടുതലിന് പോയി യെസായാവിന്റെ രോഗമനുഷ്യരുടെ മുമ്പിൽ പോയി നിൽക്കുവാൻ, സൗഖ്യത്തിന് പോയി എബ്രഹിസ് വിഗ്രഹാരാധികരായ ജാതികളുടെ മുമ്പിൽ പോയി നിൽക്കുവാൻ, എന്നെ സഹായിക്കണമേ, എന്റെ ജീവൻ രക്ഷിക്കണമേ, എന്റെ രോഗം മാറ്റണം, എന്റെ പ്രശ്നം മാറ്റണമേ, കോടതിയിൽ പോയി എനിക്കൊരു നീതിയായ ഒരു തീരുമാനം നിങ്ങൾ എടുക്കണമേ പറയുവാൻ ദൈവത്തിന്റെ ദൈവമക്കളെ കാര്യം നമ്മൾ അവിശക്തരാ. ദുവീണ ദൂതന്മാരെ ലോകത്തെ ന്യായം വിധിക്കുവാൻ വിളിച്ചിരിക്കുവാൻ കൊരിന്ത്യ സഭയിൽ ഒന്നുകൂടെ ഓർപ്പിക്കണം. പ്രൈസ് ലോർഡ്. ഒമ്പതാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, ഡു നോട്ട് ബി ഡിസീവ്ഡ്. സ്തോത്രം. നിങ്ങളെ ആരും വഞ്ചിക്കരുത്, കാര്യം രക്ഷ നഷ്ടപ്പെടത്തില്ല എന്ന് അനേകർ പഠിപ്പിക്കുമ്പോൾ ഇവരൊക്കെ ഇവർ കൊരിന്ത്യ സഭ പോലും രക്ഷിക്കപ്പെട്ടു, ഞങ്ങൾ സ്നാനപ്പെട്ടു. അവർ ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട് ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭ. അങ്ങനെ അവർ വിചാരിക്കുമ്പോൾ ഇവിടെ കർത്താവ് പറയുവല്ല, ഈ അന്യായം പ്രവർത്തിക്കുന്നവൻ, മേളിൽ നമ്മൾ കണ്ടു എന്ത് വിഷയങ്ങൾ, കോടതിയിൽ കേസിന് പോകുന്നവൻ, സ്തോത്രം, അത് കഴിഞ്ഞിട്ട് ഓരോ വിഷയങ്ങളും താഴോട്ട് ലിസ്റ്റ് ചെയ്തപ്പോൾ ഈ അന്യായം പ്രവർത്തിക്കുന്നവൻ ആരും സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല എന്ന് കർത്താവ് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. യെസ്, സ്തോത്രം, ഹല്ലേലൂയ. ആ ലിസ്റ്റിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് വായിക്കാം. അവിടെ വിഗ്രഹാരാധികളുണ്ട്, അവിടെ വ്യഭിചാരികളുണ്ട്, അവിടെ കൊലപാതകന്മാരുണ്ട്. വീണ്ടും പത്താമത്തെ വാക്യം,
പുരുഷഗാമികൾ കൂടും കള്ളന്മാരെ കൂടും ആരുണ്ട്? അത്യാഗ്രഹി, മദ്യപാന്മാർ, വാവിഷ്ഠാനക്കാർ, റിവൈലേഴ്സ് എന്ന് വേറെ ഭാഗത്ത് ഇവിടെ എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിൽ. അപ്പൊ കലഹക്കാരൻ, പ്രൈസ് ഓഫ് അല്ലെ. അപ്പൊ ഈ കലഹക്കാരനും വാവിഷ്ഠാനക്കാരനും അത്യാഗ്രഹിയും ഈ ലിസ്റ്റിലുണ്ട്, മറന്നു പോകല്ല. മറ്റേതൊക്കെ നമ്മൾ വിചാരിക്കും ചില പറയും മരണകരമായ പാപം, അതൊക്കെ മരണകരമായ പാപമാണെന്ന് വിചാരിക്കുമ്പോൾ ഇതൊക്കെ ചെറിയ പാപമാന്ന് അല്ല. പ്രൈസ് ദൈവമക്കളെ, ദൈവത്തിന് പ്രയോജനമില്ലാത്ത, കർത്താവിന് പ്രയോജനം, ദൈവനാമം മഹത്വപ്പെടാത്ത എല്ലാ സംസാരവും ലൗകിക വർത്തമാനവും എന്തുവാ? ആവിഷ്കാരമാണ്. പ്രൈസ്, അതെല്ലാം നമ്മുടെ പാപത്തിലേക്ക് പലപ്പോഴും. അവിടെ കുറച്ച് സംസാരിച്ചാൽ മതി, വളരെ ചിന്തിച്ച് സംസാരിച്ചാൽ മതി. പ്രൈസ് ലോർഡ്. എന്നാൽ മാത്രമേ നമ്മുടെ നാമിൽ കൂടി വീണ്ടും പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യത്തുള്ളൂ, പ്രവർത്തിക്കത്തുള്ളൂ, ശുശ്രൂഷ ചെയ്യുവാൻ കഴിയത്തുള്ളൂ. പലപ്പോഴും പറയും എനിക്ക് ആഗ്രഹമുണ്ട്, ശുശ്രൂഷ ചെയ്യുവാൻ കഴിയുന്നില്ല. കാരണം എന്തുവാ? അവയവങ്ങളെല്ലാം ഒന്ന് ദൈവസന്ധിയിൽ സമർപ്പിക്കാം. കണ്ണും ചെവിയും ഹാലല്ലോ ഹൃദയത്തെ നാവിനെ എല്ലാം ഒന്ന് എന്ത് ചെയ്യാം? ദൈവസന്ധിയിൽ സമർപ്പിക്കാം. അപ്പൊ വാവിഷ്ടാണ് പ്രൈസ് ലോർഡ് ഹാലല്ലോ സ്വർഗരാജ്യാവകാശമാക്കുന്നത്. കലഹക്കാർ സ്വർഗരാജ്യം. കാര്യം ഇവിടുത്തെ പ്രശ്നം എന്തുവാ? സഹോദരന്മാർ തമ്മിലുള്ള പ്രശ്നം. പ്രൈസ് കേട്ടോ ദൈവമക്കളെ, ഏതെങ്കിലും ഒരു കൂട്ടായ്മയിൽ അല്ലെ എന്തെങ്കിലും സഹോദരന്മാർ തമ്മിൽ വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. നിങ്ങളെല്ലാം സന്തോഷിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ തിരുവചന സത്യം അതുപോലെ തന്നെയാ. എന്റെ കർത്താവ് സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ കർത്താവ് തന്നെയാണ് അന്നും ന്യായം വിധിക്കുന്നത്. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, പലരും പറയും കൃപയുണ്ടല്ലോ. ഈ കൃപ എന്ന് പറയുന്നത് പാപം ചെയ്യുവാനുള്ള ഒരു ലൈസൻസ് അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നില്ലേ, കൃപ എന്ന് പറഞ്ഞാൽ വീണ്ടും പാപം ചെയ്യാമെന്നാണോ, പാപം പെരുകുവാന്നാണോ? ഒരിക്കലും അല്ല. പ്രൈസ് ലോർഡ്. ഗോഡ് ഫോർബിഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്വന്തം അതിന്റെ അർത്ഥമല്ല. കൃപ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉടനെ നമ്മളെ കല്ലെറിഞ്ഞ് കൊല്ലുന്നില്ല, വീണ്ടും പ്രൈസ് കേസു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വീണ്ടും ഒരു ചാൻസ് കൊടുത്തു. പഴയദൈവകാലമായിട്ട് നിങ്ങളെയും എന്നെയൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്തതിന് നേരത്തെ കല്ലെറിഞ്ഞ് കൊന്നേ. നമുക്ക് പക്ഷെ വീണ്ടും ദൈവം ഒരു ചാൻസ് കൊടുത്തു തരുക. ചെയ്ത തെറ്റ് അത് തുടരുവാനല്ല, ചെയ്ത തെറ്റ് അങ്ങനെ അങ്ങ് മാഞ്ഞു പോയെന്നുമല്ല. പ്രൈസ് ലോർഡ്. ആ വിഷയത്തിൽ യഥാസ്ഥാനപ്പെടണം. യു ഹാവ് ടു റീകൺസൈൽ വിത്ത് ഗോഡ്. നീ തിരിച്ചു വരുവേം മടങ്ങി വരുവേം യഥാസ്ഥാനപ്പെടുവേം ആ വിഷയത്തിൽ ഒരു ക്രമീകരണം പ്രാപിക്കണം എന്ന് നിങ്ങൾ പറഞ്ഞു പോകല്ലേ. പ്രൈസ് ലോർഡ് അല്ലെ. അപ്പൊ ക്രമീകരണം പ്രാപിച്ചുകൊണ്ട് ദൈവസന്ധി യസാലല്ല. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കൃപയുണ്ട്, ഇപ്പോൾ കരുണയുണ്ട്, അതുകൊണ്ട് ഉടനെ നശിച്ചു പോകുന്നില്ല. പക്ഷെ ന്യായവിധി ദിവസത്തിൽ ഒരു കൃപയുമില്ല. ഒരു ഞാൻ വചനമാണ് പറയുന്നത്, ഒരു കരുണയുമില്ല. പക്ഷെ വചനം എന്തുവാ നമ്മളോട് പറയുന്നത്? അന്ന് പ്രൈസ് ലോർഡ് അല്ലെ, നീതിയുള്ള ന്യായ കർത്താവ്, ദ റൈറ്റസ് ജഡ്ജ് യേശു കർത്താവ്, തേജസ്സുള്ള സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് ലോകത്തെ മുഴുവനും പ്രൈസ് ലോർഡ് നീതിയോടുകൂടി ന്യായം വിധിക്കും. അന്ന് സാത്താനും കാണും നമ്മുടെ എതിരെ പറയുവാൻ. ബൈബിൾ പറയുന്നു അന്ന് പരിശുദ്ധാത്മാവും കാണും ആസ് എ വിറ്റ്നസ്. റോമാലേഖനം 8-ാം അധ്യായം പറയുന്നു. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ജീവന്റെ പുസ്തകവും പ്രവൃത്തിയുടെ പുസ്തകവും എല്ലാം അവിടെ നിരത്തി വെച്ചിട്ട് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ പറയുന്ന പോലെ സ്ഫടിക പ്രൈസ് ലോർഡ് തുല്യമായ വലിയ കടലിനെ പോലുള്ള ഒരു സ്ക്രീൻ അവിടെ കാണും. ഞാൻ വന്നിക്കുമ്പോൾ എന്നെ ക്ഷമിക്കപ്പെടാത്ത പ്രവൃത്തികളെല്ലാം അവിടെ കാണിച്ചു തരും. അതുകൊണ്ട് ന്യായവിധിയിൽ ഒരു കരുണയില്ല, കൃപയില്ല. നിങ്ങൾ അങ്ങനെ വല്ലതും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇല്ല. പ്രൈസ് ലോർഡ്. ഇപ്പോഴുണ്ട് കൃപ. അവിടെ ഇപ്പോൾ നശിച്ചു പോകാതെ ദൈവസന്ധിയിൽ യഥാസ്ഥാനപ്പെട്ട് യെസ് ക്രമീകരണം പ്രാപിച്ച് വിശുദ്ധീകരണം പ്രാപിക്കാം. പരിശുദ്ധാത്മാവ് പൊരുതിയ സമയം അത് തന്നെയാണ് ഓർപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ഭക്തിയുടെ വേഷം കാണും. ഒരു കൃപാവരത്തിനും ഒരു കാലത്ത് കുറവില്ലാത്ത സഭ ആയിരുന്നിരിക്കാം, ആയിരുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവായി പിള്ളാത്ത എഴുതിയിരിക്കുന്നത്. പക്ഷെ അവരുടെ ഇപ്പോഴത്തെ ആത്മീയ ക്ഷീണത്തിൽ അവരും വളരെ ജഡീകരും ലൗകികരുമായി തീർന്നു. കർത്താവ് പറയുന്നു ഈ അനീതി പ്രവർത്തിക്കുന്നവരാരും സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. പ്രൈസ്. അതുകൊണ്ട് ആരെങ്കിലും കുഴപ്പമില്ല, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, സ്വർഗം ഉറപ്പാന്ന് പഠിപ്പിച്ചാൽ ഡോണ്ട് ബി ഡിസീവ്ഡ്. 9-ാം വാക്യത്തിൽ പറഞ്ഞ ആരും നിങ്ങളെ കളിപ്പിക്കല്ല. പ്രൈസ് ലോർഡ്. യെസ് അല്ലല്ലേ. വീണ്ടും വായിച്ച 10-ാം വാക്യം വായിച്ച് പത്ത് നമ്മൾ വായിച്ചല്ലോ ആ ലിസ്റ്റ് നമ്മൾ തുറന്ന് വായിച്ചിട്ട്. യെസ് അല്ലല്ലേ. പ്രൈസ് ലോർഡ്. ഇവരാരും നിങ്ങളുടെ മധ്യത്തിൽ ഉണ്ടാകല്ല. യെസ്. അങ്ങനെ ഒരു വ്യക്തിയുടെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യല്ല, ഇരുന്നാൽ യെസ് ഭക്ഷണം കഴിക്കില്ലെന്ന് ഓൾറെഡി 5-ാം അധ്യായത്തിന്റെ അവസാനം നമ്മൾ കണ്ടു. യെസ് അല്ലല്ലേ. താഴോട്ട് അതിന്റെ 12-ാം വാക്യം വായിച്ചു. പല കാര്യങ്ങളാണല്ലോ ഒരുതെ സഭ എഴുതി ചോദിക്കുന്നതും അവിടെ ഉണ്ടാകുന്ന വിഷയത്തിൽ. നമുക്കിപ്പം ലിഖിതമായിട്ട് ഉള്ളൊരു പ്രമാണമുണ്ട്. അന്ന് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയത് കൊണ്ടാണ് നമുക്കിപ്പം ഈ പ്രമാണം ലിഖിതമായിട്ടുള്ളത്.
ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, നമ്മുടെ പ്രമാണം പഴിന്താ കഴിഞ്ഞ ദിവസം ഒരു ദേവിദാസനോട് സുവിശേഷകൻ എന്നോട് പറയുന്നത് പലതും പൗലോസിന്റെ അഭിപ്രായമായിട്ട് നല്ല ദൈവമൊക്കെ നിങ്ങൾക്ക് അനുസരിക്കാൻ പറ്റാത്തതിന് പൗലോസിന്റെ അഭിപ്രായമാകുന്നു പത്രോസിന്റെ അഭിപ്രായമാകുന്നു പറഞ്ഞ അല്ല, പൗലോസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ ഇത് ഞാനല്ല കർത്താവാണ് നിങ്ങളോട് ഈ കാര്യം സംസാരിക്കുന്നത്. വീണ്ടും കൊരിന്ത്യ ലേഖനത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുന്നത് എന്തെന്നാൽ, അതിന് വ്യക്തമല്ലേ ഇത് പൗലോസിന്റെ അഭിപ്രായമല്ല. ഈ പുതിയ നിയമ സഭ അല്ലെങ്കിൽ പ്രമാണം ഏതാണ്? ഈ ആദ്യത്തെ നാല് സുവിശേഷങ്ങൾ നമുക്കറിയാം ആരോട് സംസാരിച്ചതാണ്? യേശു കർത്താവ് സ്തോത്രം. അത് യഹൂദന്മാരോട് മാത്രം സംസാരിച്ചതാണ്. കർത്താവ് അവരുടെ മധ്യത്തിൽ വന്ന് അവർക്ക് വേണ്ടി പ്രൈസ് ലോർഡ് ഹല്ലേലൂയ, അല്ലെങ്കിൽ ഒരു യഹൂദനായിട്ട് വന്ന് അവരോട് സംസാരിക്കുവാൻ, അതുകൊണ്ട് എട്ടാം നാൾ തന്നെ പരിച്ഛേദന ഏറ്റ് സിനഗോഗി പോവേ തലയിൽ യെസ് ഹല്ലേലൂയ എന്നത്തെ പാരമ്പര്യം അനുസരിച്ച് അല്ലാതെ പ്രമാണം അനുസരിച്ച് തലയിൽ തുണിയിട്ട് യെശയ്യാ പ്രവചനത്തിൽ നിന്ന് വചന സിനഗോഗിൽ ശുശ്രൂഷിക്കുക ഒക്കെ ചെയ്തൊരു യഹൂദനായിട്ടാണ് കർത്താവ് ജീവിച്ചത്. കർത്താവ് മരിച്ച് അവർക്കാണല്ലോ ആദ്യം ചാൻസ് കൊടുത്തത്, അവർ കൈക്കൊള്ളാനൊരു കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നതിന് ശേഷമാണ് ആദ്യത്തെ രക്ഷയും സ്നാനവും വന്നത്. നമുക്കറിയാം പത്രോസിൽ കൂടെ പറഞ്ഞു ഈ സ്ത്രീ പത്രോസിനാൽ എന്റെ സഭയെ പണി, എനിക്ക് അറിയാത്ത കാര്യങ്ങളാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആദ്യത്തെ രക്ഷ പ്രസംഗിച്ചു, സുവിശേഷ പ്രസംഗിച്ചു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിനെ പറ്റി പറഞ്ഞ ഈ വാഗ്ദത്തം നിങ്ങൾക്കല്ല യഹൂദന്മാർക്ക് മാത്രമല്ല കർത്താവ് കൂട്ടിച്ചേർക്കുന്ന ലോകത്തിൽ നിന്നുള്ള എല്ലാവർക്കുമുള്ള ഈ വാഗ്ദത്തം. അപ്പം ആദ്യം പ്രൈസ് ലോർഡ് യഹൂദന്മാർ കുറച്ചുപേർ ദൈവസന്ധി വന്ന് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, കൊർന്നേലിയോസ് കൂട്ട് ജാതികൾ സ്തോത്രം അതെല്ലാം നമ്മൾ കാണുന്നു. അപ്പൊ അവിടെ വെച്ചാണ് അപ്പോസ്തല പ്രവൃത്തി വെച്ചാണ് ആദ്യം അവരെ ക്രിസ്ത്യാനികൾ എന്ന് പേരിട്ട്. അപ്പൊ ക്രിസ്ത്യാനികൾക്കുള്ള പ്രമാണം എന്ന് പറയുന്നത് നമ്മൾ എന്തുവാണ്? അപ്പോസ്തല പ്രവൃത്തി തൊട്ട് പ്രത്യേകിച്ച് ലേഖനങ്ങളിൽ റോമാലേഖനം തൊട്ടാണ് പിന്നെ തുടങ്ങുന്നത്. ഓരോ സഭയ്ക്ക് എഴുതുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലിവിംഗ് അല്ലെങ്കിൽ കുടുംബ ജീവിതം എങ്ങനെ ആയിരിക്കണം, മക്കൾ എങ്ങനെ ആയിരിക്കണം, ഓരോ വിഷയവും വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. എല്ലാ സാമ്പത്തിക ഇടപാട് യജമാനും ദാസനുമായിട്ട് ലോകവുമായിട്ട് കണ്ടില്ല ഇവിടെ നമ്മളിപ്പോ കൂടുതൽ നേരത്തിൽ പഠിക്കുന്നില്ലേ? വ്യവഹാരം അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് സ്തോത്രം ഹല്ലേലൂയ. ഒരു വിഷയത്തിന് കോടതിയിൽ പോകുവാൻ പോലും തിരുവചനം അനുവദിക്കുന്നില്ല. സഹോദരന്മാരുടെ മധ്യത്തിലുള്ള വിഷയം അത് താഴോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നു. സ്തോത്രം ഹല്ലേലൂയ. എന്റെ അഞ്ചാമത്തെ വാക്യം ഒന്ന് വായിച്ചു. യെസ്, നമ്മൾ അഞ്ചാമത്തെ വാക്യം. യെസ്, നിങ്ങൾക്ക് ലജ്ജയ്ക്കായിട്ട് ഞാൻ ചോദിക്കുന്നു. സ്തോത്രം. ഈ ഒരു വിഷയം സഭയ്ക്കകത്ത് ഉണ്ടായപ്പോൾ അത് അതുകൊണ്ട് ആ സഭയ്ക്കകത്തുണ്ടായ വിഷയം കൊണ്ട് നിങ്ങൾ ഒരു ജാതിക വ്യക്തിയുടെ മുമ്പിൽ ഒരു കോടതിയുടെ മുമ്പിൽ നിൽക്കേണ്ടതിന് പകരം നിങ്ങളുടെ മധ്യത്തിൽ ഒരു ജ്ഞാനി ഇല്ലയോ? ജ്ഞാനികൾ ഇന്ന് സഭയിൽ ഒത്തിരിയോ? എല്ലാവരും ജ്ഞാനികളാണ്. ചിലപ്പം ഡിഗ്രി പി ജി ഒക്കെ എടുത്ത്, എംഫിലും ഡോക്ടറേറ്റും ഒക്കെ എടുത്ത്, അല്ലെങ്കിൽ നല്ല നിലയിൽ ജോലി ചെയ്യുന്നവരായിരിക്കും. ലോകജ്ഞാനികൾ ഒത്തിരി ഉണ്ട്. ഈ ലോകജ്ഞാനം കൊണ്ട് ദൈവിക അല്ലെങ്കിൽ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ഒരു ദൈവത്തിന്റെ വചനപ്രകാരം ഒരു കാര്യം തീർക്കുവാൻ കഴിയത്തില്ല. കാര്യം ഒരു അഭിഷക്തൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ ജ്ഞാനം ലഭിച്ചോൻ വേണം ആ കാര്യങ്ങൾ വചനപ്രകാരം അല്ലെങ്കിൽ ദൈവത്തിന്റെ ആലോചന അനുസരിച്ച് തീർക്കേണ്ടത്. സൂത്ര, അങ്ങനെ ഒരു അഭിഷക്തൻ നിങ്ങളുടെ മധ്യത്തിൽ ഇല്ലയോ? നമ്മൾ കണ്ട ഓരോ വിഷയങ്ങൾ അഞ്ചാമത്തെ വ്യഭിചാരി കൊണ്ട സഭയിൽ പ്രധാനിക അവിടുത്തെ ദൈവദാസിന് പോലും ഒരു തീരുമാനം എടുക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ടാ പൗലോസിനോട് ദൈവം പറഞ്ഞ് പൗലോസ് ശക്തമായിട്ടെടുത്ത ആ പുളിപ്പിനെ അല്ലെങ്കിൽ ആ അധർമ്മമുള്ളവന് പുറത്തുകള, അങ്ങനെയുള്ളവൻ ഇനി സഭയിൽ കാണും, നിങ്ങൾ അവരുടെ കൂടെ ദൈവമക്കളുടെ ഇടയ്ക്ക് കാണും. അങ്ങനെയുള്ള ഒരു അധർമ്മം പ്രവർത്തിക്കുന്നതോട് കൂടെ ഭക്ഷണം കഴിക്കല്ല, നിങ്ങൾ ഇരിക്കല്ല, നിങ്ങൾ കൂട്ടായ്മ കൂടല്ല, പ്രൈസ് കൈ കൊടുക്കല്ല എന്നൊക്കെ അവിടെ എഴുതിയിരിക്കുന്നത് അതുകൊണ്ടാണ്. പ്രൈസ് ലോർഡ് അല്ലല്ലേ. അപ്പൊ ഇവിടെ ഒരു കാര്യം നമ്മൾ കണ്ടു. യെസ് ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഒരു നല്ലൊരു വേർപാട്. യെസ് ഹല്ലേലൂയ. നിങ്ങളുടെ മധ്യത്തിൽ ഒരു ജ്ഞാനി ഇല്ലയോ? നിങ്ങളുടെ ലജ്ജയ്ക്കായിട്ട് ഞാൻ പറയുന്നു, വലിയ സഭയാ, ഒരു കൃപാവരത്തിൽ കുറവില്ലാത്ത സമയം. ഫോർ യുവർ ഷെയിം, അല്ലെ, നിങ്ങളെ ലജ്ജിക്കണം ആ വിഷയത്തിൽ. ഒരു വിഷയം ബുദ്ധി ലോകം ഒരു ജാതിയം അല്ലെങ്കിൽ ഒരു വിഗ്രഹാരാധി കൈകാര്യം ചെയ്യുന്നത് എങ്ങനെ അതുപോലെ കൈകാര്യം ചെയ്താൽ നിങ്ങൾ ലജ്ജിക്കണം. അല്ലാതെ ഇവിടെ ചോദിക്കുന്ന കാര്യം ദൈവമക്കൾ കൈകാര്യം ചെയ്ത തിരുവചന പ്രകാരവും ഓരോ വിഷയത്തിന്റെ പുറത്ത് ദൈവത്തിന് ആലോചന പ്രാപിച്ച് അങ്ങനെയാണ് ആത്മീയർ കൈകാര്യം ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് നമ്മുടെ ബുദ്ധിയിലോ നമ്മുടെ ജ്ഞാനത്തിലോ ഒരു വിഷയം കൈകാര്യം ചെയ്യുവാൻ പാടില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അനുവദിച്ചിട്ടില്ല. സ്തോത്രം അല്ല. താഴോട്ട് വീണ്ടും യെസ് നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്യമാണ് നമ്മളിപ്പം വായിച്ച. യെസ് ഒന്നു വായിച്ച. സകലവും എനിക്ക് കർത്തവ്യമുണ്ട്. ഓൾ തിങ്സ് ആർ ലോഫുൾ ഫോർ മീ, ബട്ട് ഓൾ തിങ്സ് ആർ നോട്ട് ഹെൽപ്ഫുൾ. എല്ലാം എനിക്ക് വേണേ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, സഭയെ ഉപദേശിച്ചപ്പോൾ സഭ ചോദിച്ചതായിരിക്കും തിരിച്ച്. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടം, ഞങ്ങൾ ഇങ്ങനെ ചെയ്യും.
എന്ന് പറഞ്ഞപ്പോഴാ പറഞ്ഞ നിങ്ങൾക്ക് മാത്രമല്ല അപ്പോസ്തലൻ പറയുക, എനിക്കും വേണം എല്ലാം ചെയ്യാം. ദൈവത്തിലായിരിക്കുമ്പോൾ എനിക്ക് പല രീതിയിൽ ചെയ്യാം, പക്ഷെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അനുവദിക്കാത്ത ഒരു തീരുമാനമെടുക്കുവാൻ എനിക്ക് പാടില്ല, കഴിയത്തില്ല. അത് ഒന്നുകൂടെ വ്യക്തമാക്കി കൊരിന്ത്യ ലേഖനത്തിൽ തന്നെ മുന്നോട്ട് വരുമ്പോൾ യെസ്തോത്രം ഹല്ലേലൂയ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒന്ന് കൊരിന്ത്യർ 10 അധ്യായം ആൻഡ് 23 വാക്യം, ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 10 വേഴ്സ് 23. ഇവിടെ ഒന്നുകൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ ഭാഗത്ത് പ്രാവശ്യം പറയുമ്പോൾ സകലവും എനിക്ക് കർത്തവ്യമുണ്ട്, ഐ കെൻ ഡു എവറിഥിങ്. പ്രൈസ് ദി ലോർഡ്. എല്ലാത്തിനകത്തും വേണം എനിക്ക് ചെന്ന് ഇടപെടാം, എനിക്ക് വേണം തീരുമാനമെടുക്കാം. പക്ഷേ പ്രൈസ് ദി ലോർഡ്, സകലവും ആത്മീയ വർധനവിന് ഉതകുന്നില്ല. അപ്പൊ എന്നെ ആത്മീയ വർധനം എന്ന് പറഞ്ഞാൽ വർധനവ് അല്ലെങ്കിൽ പിന്നെ എന്തോ അത് ആത്മീയ ക്ഷീണമുണ്ടാകും. എന്റെ ഓപ്പോസിറ്റ് എന്തോ ആത്മീയ വർധനവിന്റെ ഓപ്പോസിറ്റ് എന്തോ ആത്മീയ ക്ഷീണം, പിന്മാറ്റം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മീയ മരണം. അപ്പം ആത്മീയ വർധനവിന് ദൈവം അനുവദിക്കുന്ന തീരുമാനം മാത്രമേ എനിക്ക് എടുക്കുവാൻ കഴിയൂ. സകലതും വേണം എനിക്ക് ചെയ്യാം. അപ്പം അങ്ങനെയുള്ള പല തീരുമാനങ്ങൾ ബുദ്ധിയിലെടുക്കുന്നുണ്ട്. നിങ്ങളുടെ മധ്യത്തിൽ ദൈവിക ജ്ഞാനമുള്ള ഒരുത്തരില്ലയോ? നിങ്ങളെ ലജ്ജക്കായിട്ട് ഞാൻ പറയും, സ്വന്തം വീണ്ടും പറയുക, നിങ്ങൾ ഓർത്തോളം ദൈവമക്കളെ, ദൈവ ആലോചന പ്രകാരം ഓരോ വിഷയത്തിലും മനുഷ്യർക്ക് ഇത് പലപ്പോഴും സ്ട്രെയിഞ്ച്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തുകൂടും, നിങ്ങൾക്ക് പണമില്ല, നിങ്ങൾക്ക് കോൺടാക്ട് ഇല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തുകൂടും. കണ്ടില്ലേ, ഇവിടെ കോടതിയിൽ പോയതിനൊക്കെ പരിശുദ്ധാത്മാവ് ചോദ്യം ചെയ്യുമോ? നിങ്ങൾ എന്തിനു നിങ്ങളുടെ ഒരു പ്രശ്നത്തിന് എവിടെ പോയി? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കോടതിയിൽ പോയി ജാതികളോട് വ്യവഹാരം ചോദിക്കുന്നു. അപ്പൊ ഇവിടെയൊക്കെ സകലവും എനിക്ക് വേണം ചെയ്യാം. 10 അധ്യായത്തിൽ വ്യക്തമാക്കിയിരിക്കുക, പക്ഷേ പ്രൈസ് ദി ലോർഡ്, സകലവും ആത്മീയ വർധനമുള്ളതല്ല. എന്തൊക്കെയാണ് അവിടുത്തെ ഫലം? ഇത് അവരുടെ ഫീഡ്ബാക്കാണ്. കൊരിന്ത്യ സഭ പറഞ്ഞു ഏകക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ആ പൗലോസ് പറഞ്ഞു എനിക്കും ചെയ്യാം, പക്ഷെ സകലതും ആത്മീയ വർധനല്ല, അതിന്റെ തന്നെ ഇടപെടത്തില്ല. ദൈവം അനുവദിക്കുന്ന കാര്യം മാത്രം, അല്ലെങ്കിൽ ഞാൻ ആത്മീയ ക്ഷീണമുണ്ടാകും, ദൈവകൃപാൽ പോവും, ദൈവം എനിക്ക് പിന്നെ വസിക്കത്തില്ല. 13-ാമത്തെ വാക്യം, സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുക, അവിടെ അവര് പറയുന്ന അവരുടെ ഓരോ ന്യായങ്ങളാണ്. ഏ കൊരിന്ത്യ സഭ, ഞാൻ പറഞ്ഞു 5-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, വ്യഭിചാരം ചെയ്യുന്നവനും സഭയെ പ്രധാനിയും. ഒരു കുഴപ്പമില്ല, അവരുടെ ഒരു വലിയ സഭയെ ഞങ്ങൾ എല്ലാ ആത്മീയരാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനത്തെ വിഷയങ്ങൾ, പലവിധ വിഷയങ്ങൾ, പ്രൈസ് ദി ലോർഡ്, ജാതികളായിരുന്നപ്പോൾ ചെയ്ത വിഷയങ്ങൾ, അന്ന് അവർക്ക് പാപമല്ല എന്ന വിഷയങ്ങൾ, ദൈവമക്കളായിരുന്നപ്പോൾ ആയപ്പോൾ അവർക്കൊക്കെ ദൈവം വളരെ, പ്രൈസ് ദി ലോർഡ്, അല്ലെങ്കിൽ അത് പഠിപ്പിച്ചു, വചനം അറിയാത്തത് കൊണ്ടല്ല. ഇപ്പൊ അവരുടെ ആത്മീയ ക്ഷീണത്തിന് അതൊക്കെ കുഴപ്പമില്ല ഇല്ല എന്ന് വിചാരിച്ചത്. ഇവിടെ അധർമ്മം പോലും, സ്തോത്രം, എന്തോ അവർ ന്യായം പറയുന്നത് എന്തുവാ, വയറിന് ആഹാരമുള്ളതുപോലെ എന്റെ ശരീരത്തിന് ഈ സെക്ഷുവൽ ഡിസയേഴ്സ് അല്ലെങ്കിൽ ഈ അധർമ്മം, ഈ ജഡീക മോഹം ഒക്കെ വേണം എന്നൊരു ന്യായമാണ് ഇവിടെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് പറയുന്ന പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശരീരം, യെസ് വായിച്ചാൽ 13, ശരീരം നീ ചിന്തിക്കുന്ന പോലുള്ള നിനക്കത് പാപമല്ലായിരിക്കും, പക്ഷെ നിന്നെ വിളിച്ചിരിക്കുന്ന അതിനല്ല. നിന്റെ ആ ശരീരം ദുർനടപ്പിനല്ല, ശരീരം ജഡീക മോഹങ്ങൾക്കല്ല, ശരീരം ലോകസ്നേഹത്തിനല്ല, ശരീരം നിന്റെ പദ്ധതികൾ നടത്തിച്ചെടുക്കുവാനല്ല. പ്രൈസ് ദി ലോർഡ്. ശരീരം ആർക്കുള്ളതാ? സഭയെ ഓർപ്പിക്കുക, രക്ഷിക്കപ്പെട്ടപ്പോ തൊട്ട് ഈ അധ്യായം മുഴുവനും അതാ പറയുന്നത്. അവസാനത്തെ വാക്യം വരെ, ശരീരം കർത്താവിനുള്ളത്, ഈ ജീവിതം കർത്താവിനുള്ളത്, നിന്റെ ഭാവി കർത്താവിനുള്ളത്, നിന്റെ ഓരോ പ്രവൃത്തി അത് കർത്താവിനുള്ളത്. പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെസ്, വീണ്ടും അത് ഒന്നുകൂടി പറയുക. 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ കർത്താവിനുള്ളതും, വീണ്ടും പറയുക, പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഓരോ, നിങ്ങളുടെ ശരീരം എന്തുവാ? നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ഓരോ അവയവമാ എന്ന് നിങ്ങൾ അറിയുന്നില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവൻ എവിടാണ്? ക്രിസ്തുവിന്റെ ശരീരത്തിൽ അവകാശം. സ്തോത്രം. അല്ലല്ലേ, അവനിൽ കൂടി ഏത് ശുശ്രൂഷയാണ് വെളിപ്പെടാൻ പോകുന്നത് എന്ന് ഓർപ്പിച്ചിട്ടാണ് 16-ാമത്തെ വാക്യത്തിൽ പറയുക. യെസ്, രണ്ട് അർത്ഥത്തിലാണ് അത് പറയുന്നത്. വായിച്ച 16. ഇവിടെ രണ്ട് അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് വീണ്ടും 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, കർത്താവിനോട് പറ്റിച്ചേരുന്ന, വേശ്യയോട് പറ്റിച്ചേരുന്നവൻ. യാക്കോബൻ ലേഖനത്തിൽ നമുക്കറിയാം, ലോകത്തെ സ്നേഹിക്കുന്നവൻ ആരാ? വ്യഭിചാരി. അവൻ കർത്താവിന്റെ ശത്രുവാകുന്നു. സ്തോത്രം. അവിടെ അഡൾട്ടറേഴ്സ് എന്നാണ് ഇംഗ്ലീഷ് എഴുതിയേക്കുന്നത്. വ്യഭിചാരികളെ, വ്യഭിചാരിണികളെ,
ലോകത്തോടുള്ള സ്നേഹം ദൈവത്തിന്റെ ശത്രുത്വമാവുന്നു നിങ്ങൾ അറിയുന്നില്ലയോ. അപ്പൊ രണ്ട് രീതിയിൽ, ഒന്ന് അധർമ്മം പ്രവർത്തിക്കുന്ന ഒരു പലരും സഭയിലുണ്ട്, പ്രധാനികളായിട്ടുണ്ട്, സ്തോത്രം, ഒന്ന് അക്ഷരീകമായിട്ടും രണ്ടാമത് അതിന്റെ ആത്മീയമായിട്ടും വേശ്യയോട് പറ്റിച്ചേരുന്നവൻ, വ്യഭിചാരിയോട് പറ്റിച്ചേരുന്നവൻ ആരാണ്? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. യെസ്, ലോകത്തോട് പറ്റിച്ചേരുന്നവൻ ആരാണ്? അവൻ അതുമായിട്ട്, ലോകവുമായിട്ട് ചേരുന്നു, ലോക സ്നേഹത്തോട് പറ്റിച്ചേർന്നു, ലോകവുമായിട്ട് ചേരുന്നു. പക്ഷെ നീ, 17-ാമത്തെ വാക്യത്തിൽ പറയാം, നീ കർത്താവിനോട് പറ്റിച്ചേർന്നാൽ നീ കർത്താവുമായിട്ട് ഏകാത്മാവാണ്. പിന്നെ പ്രൈസ് ലോർഡ്, ആത്മാവിനാൽ നടത്തപ്പെടുവാനേ കഴിയത്തുള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നില്ലേ, എനിക്ക്, ഞാൻ ഇങ്ങോട്ട് പോകുവാൻ ആഗ്രഹിച്ച, പക്ഷെ ആത്മാവിൽ ബന്ധിതനായി ഞാൻ വീണ്ടും, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ഇന്ന സ്ഥലത്തേക്ക് പോയി എന്ന് കാണുന്നു, ഹല്ലേലൂയ. അപ്പൊ അവിടെയൊക്കെ നമ്മൾ കാണുന്നത് ആത്മാവിൽ ബന്ധിതനായി. സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ ആത്മാവും നീയും ഒന്നായി തീരുന്നു. പിന്നെ നിനക്ക് പരിശുദ്ധാത്മാ പറയുന്ന പോലെ ചെയ്യാൻ പറ്റൂ. ബുദ്ധിക്ക് അവിടെ പ്രസക്തിയില്ല, നിന്റെ പ്ലാനിലൊന്നും അവിടെ എന്തില്ല, പ്രസക്തിയില്ല. അപ്പൊ കർത്താവിനോട് ചേരുന്നവൻ കർത്താവിന്റെ ശരീരമാകുന്നു. സ്തോത്രം. വളരെ വ്യക്തമായിട്ട് നമ്മൾ കണ്ടല്ലോ, യെസ്, താഴോട്ട് വരുമ്പോൾ അതിന്റെ, ഹല്ലേലൂയ, 19-ാമത്തെ വാക്യം വായിച്ചാലും ഞാൻ, യെസ്, ഇവിടെ എന്തു എഴുതിയിരിക്കുന്നത്? രണ്ട് കാര്യമായി ഇവിടെ 19 വിഭവം നമ്മൾ കാണും. ഒന്ന്, നിങ്ങൾ ആദ്യ ശരീരമാണ്, പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. നിങ്ങളുടെ ശരീരം ഈസ് എ ടെമ്പിൾ ഓഫ് ഗോഡ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഭവനമാണ്. ദൈവത്തിന്റെ ഭവനം വീണ്ടും അവിടെ എഴുതിയേക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ ഭവനം. അപ്പം നിങ്ങളുടെ ശരീരം ആർക്ക് വസിക്കാനുള്ളത്? പിശാചിന് വസിക്കാനുള്ളതല്ല, ഭൂതത്തിന് വസിക്കാനുള്ളതല്ല. നിന്റെ പ്ലാനിന് അവിടെ ഒരു പ്രൈസിലോ പ്രസക്തിയില്ല. നിന്റെ ആഗ്രഹവും അത് കർത്താവിനോട് ഒരു വട്ടം പറയാനേ ഉള്ളൂ, അനുവദിച്ചിട്ടുള്ളൂ. ആ ആഗ്രഹം മാത്രമേ നടക്കത്തുള്ളൂ. നിന്റെ ആഗ്രഹം നടക്കും എന്നിട്ടുണ്ടോ? ഇല്ല. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നിന്റെ ആഗ്രഹം കർത്താവിന്റെ സന്നിധിയിൽ സ്തോത്രത്തോട് പറഞ്ഞോ. നീ ആദ്യം, നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ തീരുമോ? ലൗകിക ആഗ്രഹങ്ങൾ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ആത്മാവിൽ, യെസ്, നടത്തപ്പെടുവാനും ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ നിന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാ, അല്ലെങ്കിൽ ഭവനമാ, ഇസ് എ ടെമ്പിൾ ഓഫ് ഗോഡ്. മറന്നു പോകല്ലേ, ഇതിന്റെ അകത്ത് ലോകത്തിന്റെ ദുരാഗ്രഹത്തിനും അത്യാഗ്രഹത്തിനും മോഹത്തിനും, യെസ്, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതെല്ലാം ചപ്പും ചവറുമാ. ഇതിനൊക്കെ കൊണ്ടുവെക്കാനുള്ള ഒരു കച്ചട റൂം അല്ല ഈ കച്ചടക്ക്. ഈ ചപ്പും ചവറും കൊണ്ട് സൂക്ഷിച്ചു വെക്കാനുള്ള സ്ഥലമല്ല നിന്റെ ഹൃദയം, അല്ല നിന്റെ ശരീരം. ഇത് ദൈവത്തിന്റെ ഭവനമാ. ഒരല്പം അശുദ്ധി അവിടെ ഉണ്ടെങ്കിൽ ദൈവം വസിക്കുമോ? ദൈവമക്കളെ, ഒരല്പ ലോകമോഹം അവിടെ ഉണ്ടെങ്കിൽ പരിശുദ്ധനായ ദൈവം അത് വസിക്കുമോ? കർത്താവിന്റെ ഭവനം ഇല്ലാത്തതുകൊണ്ടാണോ? കർത്താവിന്റെ ഭവനത്തിൽ എപ്പോഴും മനസ്സിലാകണേ, കർത്താവിന്റെ ഭവനത്തിൽ വിശുദ്ധി മാത്രമേ ഉള്ളൂ. കാര്യം അവൻ പരിശുദ്ധനാണ്. ആ പരിശുദ്ധനായ ദൈവം വന്ന് നിങ്ങളുടെ ഭവനത്തിൽ വസിക്കുമോ? പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ ശരീരം മറന്നു പോകല്ലേ. പ്രൈസ് ലോർഡ്. യോഹന്നാൻ സുവിശേഷം ഒന്നുകൂടെ വ്യക്തമാക്കുന്നുണ്ട്, നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 22-ാമത്തെ വാക്യം. ജോൺ 14:22. യെസ്, 14:22. എന്ത് വളരെ മനോഹരമാക്കിയില്ലേ? എന്നെ സ്നേഹിച്ചാൽ അവൻ തീർച്ചയായിട്ടും എന്റെ കൽപ്പന മുഴുവനും എന്ത് ചെയ്യും? അപ്പൊ പൗലോസിന്റെ അഭിപ്രായമാണോ? കഴിഞ്ഞ ദിവസം ഒരു സുവിശേഷകൻ പറഞ്ഞു, ബൈബിൾ ഇല്ലാത്തുള്ളതെല്ലാം ഇപ്പൊ അങ്ങ് അനുസരിക്കാൻ പറ്റൂ. അങ്ങനെയുള്ള പരാതി ഒന്നും വരത്തില്ല. അനുസരിച്ചാലേ പറ്റൂ, അല്ലെ? അനുസരിക്കുവാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. ഞാൻ പൂർണ്ണത പ്രാപിക്കാതെ എനിക്ക് നിത്യതയെ പ്രവേശിക്കുവാൻ പറ്റത്തില്ല. സ്തോത്രം. അത് മനസ്സിലാക്കുകയും, സ്നേഹിക്കുന്നവന് പിന്നെ കംപ്ലൈന്റ് ഒന്നുമില്ല. സ്നേഹിക്കുന്ന രൂപാന്തരത്തിനായി ദൈവസന്ധിയിൽ സമർപ്പിക്കും. ആ യേശു, അവൻ ശരിക്കും ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ ഒന്ന് കർത്താവിന്റെ കൽപ്പന അനുസരിക്കും. അവൻ ശരിക്കും കർത്താവിന്റെ കൽപ്പന അനുസരിച്ചാൽ മാത്രമേ, ഇവിടെ എഴുതിയിരിക്കുന്ന ഞാനും, യേശു പറയുന്നു, ഞാനും എന്റെ പിതാവും, ഇവിടെ കൊടുങ്ങലേനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ പരിശുദ്ധാത്മാവിന്റെ ഭവനമാണോ? പരിശുദ്ധാത്മാവ് വന്ന് നിന്റെ ഹൃദയത്തിൽ എന്തേ വാസം ചെയ്യും. ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്ന I and my father will make your heart our home. നിന്റെ ഹൃദയം, നിന്റെ ശരീരം ഞങ്ങളെ ഭവനമാക്കി തീർക്കും. മൂലഭാഷയിൽ വളരെ മനോഹരമായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പം ഹല്ലേലൂയ, ദൈവം നമ്മുടെ ജീവിതത്തിൽ വസിക്കുന്ന സമയങ്ങളോട് വസിക്കാത്ത സമയങ്ങളോട് നമുക്ക് നല്ലപോലെ അറിയാം. വസിക്കുന്ന സമയങ്ങൾ നല്ല ആത്മനിറവിലും നല്ല പ്രത്യാശയിലും, അപ്പം പിന്നെ ഭയമൊന്നും കാണത്തില്ല. കോവിഡോ രോഗമോ ഒന്നും നമുക്കൊരു വിഷയം
വിഷയമല്ല കാര്യം. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ വസിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് സുവിശേഷം പറയുവാനും ഏ പ്രൈസ് ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനും ചില ദൈവപ്രവർത്തികൾ ഉണ്ടാവും, വിടുതലുകൾ ഉണ്ടാവും, സൗഖ്യം ഉണ്ടാവും, നമ്മളും നല്ല ദൈതീഷ്ഠതയിൽ നിൽക്കും. അത് ദൈവം നിന്റെ ഉള്ളിൽ വസിക്കുന്ന സമയം. വസിക്കാത്ത സമയമോ? നമ്മളും ആകപ്പാടെ മൂഡൌട്ട്. നമ്മുടെ മുമ്പിൽ വരുന്നവരെയും കൂടെ നമ്മൾ എന്ത് ചെയ്യും? കഷ്ടത്തിലാക്കും. സ്തോത്രം. പിശാച് നമ്മുടെ ഉള്ളിൽ കൊണ്ട് സംശയവും ഭാരവും ഡൗട്ടും പ്രയാസവും ഒക്കെ ഇടുന്ന ഒരു സമയം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അത് ദൈവം വസിക്കാത്ത സമയം. ഇവിടെ എഴുതിയിട്ടുണ്ട്, ദൈവത്തിന്റെ വചനം നീ പൂർണ്ണമായിട്ട് അനുസരിക്കുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളുടെ ഉള്ളിൽ വന്ന് വാസം ചെയ്യും. വീണ്ടും പ്രൈസ് ഉപരിതലത്തിൽ ഓർപ്പിക്കുക, നിങ്ങൾ എത്ര ആത്മീയരായാലും പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ വാസം ചെയ്യത്തില്ല. പക്ഷെ നിങ്ങൾ ദൈവത്തിന്റെ വചനം മുഴുവൻ അനുസരിച്ചാൽ, ഡോണ്ട് യു നോ, നിങ്ങൾ അറിയുന്നില്ലയോ, നിങ്ങളുടെ ശരീരം, പ്രൈസ് ലോർഡ്, നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ ശരീരവും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവും വന്ന് വസിക്കുവാൻ ഭവനമായിട്ടാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും 20-ാമത്തെ വാക്യത്തിൽ പറയുമ്പോഴാണ് നമ്മളുള്ള എല്ലാ, പ്രൈസ് ലോർഡ്, അല്ലെങ്കിൽ ആഗ്രഹവും അല്ലെങ്കിൽ ലൗകിക സന്തോഷവും പോകും. അവിടെ എന്ത് വരുന്നത്? യെസ്, നിങ്ങളുടെ വിളി അതാകിയാൽ സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല. നമ്മൾ വായിച്ചു, രണ്ടാമത് നമ്മൾ വായിച്ചു, ദൈവം നിങ്ങളെ ഒരു വില കൊടുത്തു. യു ആർ ബോട്ട് വിത്ത് എ പ്രൈസ്. ദൈവം നിങ്ങളെ ഒരു വില കൊടുത്തു വാങ്ങിച്ചിരിക്കുന്നു. സ്തോത്രം. അതെന്തുവാ? പകുതി വിലയാണോ കൊടുത്തത്? അല്ല, അവസാനത്തെ തുള്ളി രക്തം. പ്രൈസ് ലോർഡ്. കർത്താവ് നമുക്ക് വേണ്ടി ഒഴുക്കി മുഴുവനും വില കൊടുത്ത് നമ്മളെ വാങ്ങിച്ചിരിക്കയാൽ, എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആകയാൽ നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല. യു കാൻ ലിവ് ഫോർ യുവർ സെൽഫ്. കൊരിന്ത്യരിലെ സഭയിൽ അവർ ആത്മീയക്ഷീണത്തിൽ പറഞ്ഞതാണ് ഇതെന്റെ ജീവിതം. ഇന്നൊക്കെ ദൈവമക്കൾ പലരും പറയുന്നതാണ് ഇതെന്റെ ജീവിതമാണ്, എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കും. പറ്റത്തില്ല. പ്രൈസ് ലോർഡ്. ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് നീ പൊക്കോ, നീ പഴയ ജീവിതത്തിലൊക്കെ പൊക്കോ, നീ എങ്ങനെ വന്നു ജീവിച്ചോ? പക്ഷെ നീ വീണ്ടും തന്നെ പ്രാപിക്കുമ്പോൾ നമ്മൾ എന്തോ പറയുന്നത്, രക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ എന്തോ പറയുന്നത്. ഇന്ന് തൊട്ട് യേശുവിനെ എന്റെ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ദൈവമായിട്ടും എന്റെ രക്ഷിതാവുമായിട്ടും എന്റെ മേൽ കർത്തൃത്വം വഹിക്കുവാൻ എന്റെ കർത്താവുമായി, മൈ ലോർഡ് ആൻഡ് മൈ സേവിയർ, നല്ല പറയാം, ലോർഡ്ഷിപ്പ് അല്ലെങ്കിൽ എന്റെ മേൽ കർത്തൃത്വം വഹിക്കുവാൻ എന്റെ ജീവിതത്തിൽ എല്ലാ തീരുമാനവും, പകുതി തീരുമാനമല്ല, എല്ലാ തീരുമാനവും എടുക്കുവാൻ, ആത്മീയ, ഭൗമിക, വ്യക്തിപരമായ, കുടുംബ വിഷയമായ, മക്കളുടെ വിഷയത്തിൽ എല്ലാം, സ്തോത്രം, ഹല്ലേലൂയ, ജോലി വിഷയത്തിൽ എല്ലാ തീരുമാനവും എടുക്കുവാൻ എന്റെ മേൽ കർത്തൃത്വം വഹിക്കുവാൻ കർത്താവായിട്ട് ഇന്ന് തൊട്ട് യേശുവിനെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാലേ നമ്മൾ രക്ഷിക്കപ്പെട്ടത്. പിന്നെ തീരുമാനം മാറ്റാൻ പറ്റുമോ? പറ്റത്തില്ല. സ്തോത്രം. അല്ലെ, തള്ളിക്കളഞ്ഞിട്ട് പിന്നെ നീ പഴയ ജീവിതത്തിലേക്ക് പോകേണ്ടി വരും. അല്ലെങ്കിൽ നീ ഇവിടെ എഴുതിയിരിക്കുക, നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല. യു കാൻ ലിവ് ഫോർ യുവർ സെൽഫ്. പ്രൈസ്, നിന്റെ പ്ലാൻ നടക്കത്തില്ല. സ്തോത്രം. പ്രൈസ് ലോർഡ്. നിന്റെ ഭാവി, യെസ്, അല്ലെ, അത് കർത്താവിനുള്ളതാ. നിന്റെ ഫ്യൂച്ചർ, അത് കർത്താവിനുള്ളതാ. യെസ്, അല്ലെ, നിന്റെ കരിയർ, പ്രൈസ്, എന്ന ആൾക്കാരെ പറയുന്ന പദങ്ങളാണ് ഞാനിപ്പോ ദൈവമക്കൾ പറയുന്ന പദങ്ങളാണ്. നിന്റെ ഈ ഭാവിയും കരിയറും ഒക്കെ ആർക്കുള്ളതാ? ഇത് കർത്താവിനുള്ളതാണ്. എഴുതിയിട്ടില്ലേ? അങ്ങനെ നിങ്ങൾ ഒന്ന് വായിച്ചേ. ആകയാൽ നിങ്ങളെ ഒരു വില കൊടുത്തു വാങ്ങിച്ചിരിക്കുന്നോണ്ട് നിങ്ങൾ താൻ താങ്കൾക്കുള്ളവരല്ല. മലയാളത്തിൽ ശരീരം കൊണ്ട് നേടിയിട്ടുള്ളൂ. ഇംഗ്ലീഷിൽ മൂലഭാഷയിൽ, ദേർഫോർ ഗ്ലോറിഫൈ ഗോഡ് വിത്ത് യുവർ ബോഡി ആൻഡ് വിത്ത് യുവർ സ്പിരിറ്റ്, അല്ലെങ്കിൽ സോൾ. അല്ലല്ലേ, നിങ്ങളുടെ ശരീരം കൊണ്ടും നിങ്ങളുടെ ആത്മാവ്, എന്ന് വെച്ചാൽ നിങ്ങളുടെ പുറത്തേ മനുഷ്യനും കർത്താവിനുള്ളതാ. കർത്താവിന് വേണ്ടി മാത്രം ജീവിക്കുവാൻ പ്രവർത്തിക്കുകയാണ്. നിങ്ങളുടെ അകത്തെ മനുഷ്യനും കർത്താവിനുള്ളതാ, കർത്താവിന് മാത്രം ഉള്ളതാ. മനസ്സിലായോ? നിങ്ങളുടെ പുറത്തെ മനുഷ്യനും കർത്താവിന്, നിങ്ങളുടെ അകത്തെ മനുഷ്യനും കർത്താവ്, പിന്നെ നിങ്ങൾക്ക് എന്തുണ്ട്? സ്തോത്രം. നിങ്ങൾ കർത്താവിന് വേണ്ടി ജീവിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരുവാൻ ദൈവം വിശ്വസ്ത. സ്തോത്രം. അല്ലല്ലേ, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയുള്ളതല്ല, കമ്പനിക്ക് വേണ്ടിയുള്ളതല്ല. നിങ്ങൾ ഒത്തിരി പേർ കമ്പനിക്ക് വേണ്ടിയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ ഓർത്തോളം, നിങ്ങൾ കർത്താവിനുള്ളതാ. നിങ്ങൾ ഈ ലോകത്തിന് വേണ്ടിയല്ല. സ്തോത്രം. നിങ്ങൾ മക്കൾക്ക് വേണ്ടിയല്ല, യെസ്, ഭർത്താവിനും ഭാര്യയ്ക്കും വേണ്ടിയല്ല. അതൊക്കെ ലോകത്തിലുള്ളപ്പോൾ ഈ ബന്ധമൊക്കെ ആവശ്യമാണ്. സ്തോത്രം. മനുഷ്യൻ ഏകനായിട്ടിരിക്കും നല്ലതല്ല. ഒരു സോഷ്യൽ ബീയിങ് ആയിട്ടാണ് കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നെങ്കിലും ഇതിന്റെ എല്ലാം മധ്യത്തിൽ മറന്നു പോകല്ലേ? പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ഓരോ ശ്വാസവും, നിങ്ങൾ ഓരോ നിമിഷവും, സ്തോത്രം, നിങ്ങൾ ഓരോ ദിവസവും, ഞായറാഴ്ച മാത്രമല്ല, നിങ്ങൾ ഓരോ ദിവസവും, യെസ്, ഹല്ലേലൂയ, നിങ്ങൾ ഓരോ പ്രയത്നവും ആർക്കുള്ളതാണ്? ഓൾ യുവർ എഫേർട്സ്, അല്ലെങ്കിൽ ഓരോ പ്രയത്നവും, ഇത് കർത്താവിനും 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 മാത്രമുള്ളതാ. അല്ലെങ്കിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മാത്രമുള്ളതാ. നിങ്ങളെ വില കൊടുത്ത് കർത്താവ് വാങ്ങിച്ചിരിക്കുക. മറന്നു പോകല്ലേ?
ഇത് ഇത് ഈ ബലമാണ് നമുക്ക് ഈ ദിവസങ്ങൾ ആവശ്യം, ഈ അറിവാണ് ആവശ്യം. പരിശുദ്ധാത്മാവിനെ പറ്റി എഴുതിയിട്ടില്ലേ കാര്യസ്ഥൻ, അല്ലെങ്കിൽ മറന്നു പോകുന്ന വചനങ്ങൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, ഒന്നുകൂടെ ഓർപ്പിക്കും, വിൽ ബ്രിങ് ഇൻ ടു റിമെംബറൻസ് ആണ് ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത്. സ്തോത്രം, അല്ലല്ല ഹോളി സ്പിരിറ്റ്, അല്ലല്ല സ്തോത്രം, നിങ്ങളുടെ ഗൈഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചർ, യെസ് അല്ലെ കാര്യസ്ഥൻ. വചനങ്ങൾ ഇവിടെ കൊരിന്ത്യ സഭയെ മറന്നു പോയപ്പോൾ അവർക്ക് അറിയാത്തതുകൊണ്ടല്ല, ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കുവാണ്. യെസ് ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. അത് ഫിലിപ്പി ലേഖനത്തിലും എഴുതിയിട്ടുണ്ട്, ഇവിടും ഹല്ലേലൂയ. നമുക്ക് റോമാലേഖനം 14:8 അതിന്റെ 8 വാക്യം ഒന്ന് വായിച്ചാൽ, റോമാലേഖനം 14:8 അതിന്റെ 8 വാക്യം. യെസ്, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും കർത്താവിനുള്ള. കോവിഡ് ഒന്നും പേടിക്കേണ്ടതിന് മക്കളെ, കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ജീവൻ കർത്താവിന്റെ കയ്യില, അങ്ങനെ ഒന്നും എന്നും പോകത്തില്ല. നിങ്ങൾ ആ വിഷയത്തെ ഓർത്ത് ഭാരപ്പെടണ്ട. ഇന്നത്തെ കാലത്ത് ദൈവദാസന്മാർക്ക് പേടിയ, വിശ്വാസികൾക്ക് ബലമുണ്ട്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ, ഇന്നത്തെ അവസ്ഥ. ഹല്ലേലൂയ. ഗവൺമെന്റ് തുറന്ന് ആരാധിച്ചോളാൻ പറഞ്ഞു, ദൈവദാസന്മാർക്ക് പേടിയ. പല വിശ്വാസികളോട് ചോദിച്ചിട്ട് അവർക്കൊരു പേടിയില്ല, ഒന്ന് തുറക്കാൻ കാത്തിരിക്കുക. സമുദായക്കാരും ജാതികളും വരെയും അവരുടെ പ്രൈസ്ലോട്, അല്ലല്ലോ, മതകേന്ദ്രങ്ങൾ, ആരാധന കേന്ദ്രങ്ങൾ തുറക്കാൻ കാത്തിരിക്കുക. പക്ഷെ ഇവിടെ ദൈവദാസന്മാർക്ക് പേടിയാണ്. കാരണം എന്തുവാ, ഈ ഭയവും പേടിയൊക്കെ പിശാചിൽ നിന്നാണ് വരുന്നത്, ധൈര്യവും ശക്തിയും കർത്താവിൽ നിന്നാണ് വരുന്നത്. സ്തോത്രം, അല്ലല്ലോ. ആത്മാവിനാൽ നടത്തപ്പെടുവാൻ കർത്താവാണ്. നമുക്കൊക്കെ ബലമുള്ള സമയങ്ങളുണ്ട്, ബലമില്ലാത്ത സമയങ്ങളുണ്ട്. പ്രൈസ്ലോട്, ഒരു കാര്യം മനസ്സിലാക്കണം, ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ സാത്താൻ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം കളിക്കുന്നു. അല്ലല്ല, കാര്യം നിങ്ങൾ ലോകജ്ഞാനത്തിൽ കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാകണം. പ്രൈസ്ലോട്ട്, അല്ലല്ല, കാര്യം ദൈവത്തിന്റെ പരിശുദ്ധ, അതുകൊണ്ടാണ് ഇവിടെ കൊരിന്ത്യ സഭയോടും പറഞ്ഞിരിക്കുന്നത്. ലോകജ്ഞാനം ദൈവത്തിന്റെ മുമ്പിൽ പോഷത്തമാ ദൈവക്കളെ. ഈ ഭീരുത്വവും ഭീരുക്കളും അവിശ്വാസികളും ആരും സ്വർഗരാജ്യം കടക്കത്തില്ല. രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു കർത്താവിന്റെ വേലയില്ല. ബൈബിള് പറയുന്നു, ഭീരുക്കളും അവിശ്വാസികളും, അവിശ്വാസികളും പറഞ്ഞാൽ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുവാൻ കഴിയാത്തവർ, അല്ലാതെ ദൈവസ്ഥത്തിൽ വരാത്തവർന്നല്ല എന്റെ അർത്ഥം. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അൺബിലീഫ് എന്നാണ് എഴുതിയേക്കുന്നത്, യെസ്, ഹല്ലേലൂയ, ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത്. അവര് സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ കടക്കത്തില്ല. ഇവിടെ പറയുന്നു, അധർമ്മം പ്രവർത്തിക്കുന്നവർ കടക്കത്തില്ല. സ്തോത്രം, വാവിഷ്ഠാനക്കാർ കടക്കത്തില്ല, അത്യാഗ്രഹി കടക്കത്തില്ല. ഇതിന്റെയൊക്കെ മധ്യത്തിൽ ബലത്തോട് നിൽക്കുവാൻ നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ പലപ്പോഴും കഴിയുന്നില്ലല്ലേ. ബൈബിൾ പറയുന്നു, പ്രൈസ് കഥാവാഗ്ദത്തം ചെയ്യുന്നു, എന്റെ കൃപ നിങ്ങൾക്ക് മതി. സ്തോത്രം, എന്റെ കൃപ ബലഹീനതയിൽ, ഹല്ലേലൂയ, ഓ പ്രൈസ് ലോർഡ്, നിങ്ങൾക്ക് തുണ നിൽക്കുന്നു, അത് ശക്തി പകരുന്നു, നിങ്ങളെ ശക്തരാക്കുന്നു. യെസ്, ഹല്ലേലൂയ. നമ്മുടെ ഈ പ്രൈസ് ലോർഡ് ശാരീരികമായിട്ടും, യെസ്, ഹല്ലേലൂയ, മാനസികമായിട്ടും വ്യക്തിത്വപരമായിട്ടും ചിലപ്പോൾ എല്ലാവരും ധൈര്യമുള്ളവരല്ല. അല്ലേ തന്നെ നമ്മുടെ ഈ ലോകജ്ഞാനവും ലോകത്തിന്റെ ധൈര്യവും പ്രൈസ് ലോർഡ് ദൈവത്തിന് വേണ്ടി നിൽക്കാൻ പോരാ, അത് പര്യാപ്തമല്ല. ആ സമയത്ത് നമുക്ക് ആവശ്യം എന്തുവാ, യേശു പറഞ്ഞു, എന്റെ കൃപ നിങ്ങൾക്ക് മതി. കർത്താവിന്റെ കൃപ പ്രാപിക്കാം, ധാരാളമായിട്ട് കൃപ പ്രാപിക്കാം. യെസ്, അല്ലേ, ദൈവത്തിൽ നിന്ന് ബലമേറ്റെടുക്കാം. ഈ പ്രൈസ് പ്രതികൂലത്തിന്റെ മധ്യത്തിലും പ്രതിസന്ധിയുടെ മധ്യത്തിലും ദൈവത്തിൽ നിന്ന് ബലമേറ്റെടുത്തുകൊണ്ട് വീണ്ടും കർത്താവ് ഓർപ്പിച്ച ഒരു കാര്യം, അല്ലേ, നിങ്ങളുടെ പ്രശ്നങ്ങൾ വ്യവഹാരത്തിനായിട്ട് ജാതികളുടെ മുമ്പിലല്ല വെക്കണ്ട. നിങ്ങളുടെ രോഗമാണെങ്കിലും പ്രയാസമാണെങ്കിലും എന്ത് വിഷയമാണ്, വിടുതൽ ലോകത്തിൽ നിന്നല്ല, വിടുതൽ കർത്താവിൽ നിന്നാണ്. കാര്യം ഹല്ലേലൂയ, സംഗീതത്തിലേക്കുന്ന കഷ്ടകാലത്തിൽ അവനെ വിളിച്ചപേക്ഷിക്കുക, കർത്താവ് നിങ്ങൾക്ക് ഉത്തരമാരും വിടുവിക്കും, നീ അവനെ മഹത്വപ്പെടുത്തും. എല്ലാ മഹത്വവും കർത്താവിന് കൊടുക്കണമേൽ കർത്താവിൽ മാത്രം ആശ്രയിക്കണം. അല്ലല്ല, ഒരു കാര്യം കൂടി പറഞ്ഞിട്ടാണല്ലോ അപ്പോസ്തലൻ, അല്ലെ, പരിശുദ്ധാത്മാവിൽ ഈ അധ്യായം നിർത്തുന്നത്. ഇവിടെ വീണ്ടും എഴുതിയിരിക്കുന്നു, മറന്നു പോകല്ലേ, നിങ്ങളുടെ ശരീരം, പ്രൈസ് ലോർഡ്, അത് നിങ്ങൾക്കുള്ളതല്ല. കർത്താവ് ഒരു വില കൊടുത്തു വാങ്ങിച്ചുകൊണ്ട് പുറത്തെ മനുഷ്യൻ ഈ ശരീരം കൊണ്ടും ഈ ആത്മാവും കൊണ്ടും ഗ്ലോറിഫൈ ഗോഡ്. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളി എന്തുവാ, നിങ്ങൾക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം ചെയ്യേണ്ട ജോലി എന്തുവാ, നിങ്ങളുടെ ജീവിതത്തിൽ കൂടും, നിങ്ങളുടെ സംസാരത്തിൽ കൂടും, പ്രവൃത്തിയിൽ കൂടും, എല്ലാം ദൈവത്തിന് പ്രാപിച്ച് മറ്റുള്ളവരോട് വചനം പറയുമ്പോൾ ഗ്ലോറിഫൈ ഗോഡ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ കൂടും ദൈവനാമം മഹത്വപ്പെടട്ടെ. നിങ്ങളുടെ ഓരോ ദിവസത്തെ യാത്രയും പ്രയത്നമെല്ലാം ദൈവനാമം മഹത്വപ്പെടട്ടെ. രണ്ടാമത്തെ കാര്യം പറയും, നിങ്ങൾ മറന്നു പോകല്ലേ, ഇത് അശുദ്ധി സ്റ്റോർ ചെയ്യുവാനുള്ള സ്ഥലമല്ല, ഇത് ലോകമോഹം സ്റ്റോർ ചെയ്യുവാനുള്ള സ്ഥലമല്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വസിക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യെസ്, തെരഞ്ഞെടുത്തിരിക്കുന്ന നമ്മൾ ഈ മൺപാത്രമായി ഒട്ടും യോഗ്യമല്ല. നമുക്കറിയാം നമ്മളൊക്കെ ജഡീകരണം, നമ്മളതിന് യോഗ്യരാണോ, അല്ല. പക്ഷെ കർത്താവ് നമ്മളെ യോഗ്യരെന്ന് എണ്ണി, യെസ്, അല്ല, നമ്മളെ വിശുദ്ധരായിട്ട് വിളിച്ചിരിക്കുക, അതിന്റെ പൂർണ്ണത പ്രാപിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നിങ്ങൾ ലോകമനുഷ്യനെയും വീണ ദൂതന്മാരെയും ന്യായം വിധിക്കേണ്ടവരാണ്, നിങ്ങൾ മറന്നു പോകില്ല. അത്രയും വലിയൊരു സ്ഥാനമാണ് യേശുവിന്റെ കൂടെ ഇരുന്ന്, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, വിധിക്കുവാനും വാഴുവാനും നമ്മളെ ദൈവം ശുശ്രൂഷ ചെയ്യുവാൻ. യേശു പറയുന്ന, ജയിക്കുന്നവർ എന്നോടുകൂടി എന്റെ സിംഹാസനത്തിൽ ഇരിക്കും.
കർത്താവിനോടുകൂടി കർത്താവിനെ സിംഹാസനം എത്ര വലിയൊരു വിളിയാണ്. നമ്മൾ അതനുസരിച്ച് വളരുന്നു. ദൈവങ്ങളെ ഈ ദിവസങ്ങൾ നമ്മളെ ദൈവത്തിന് വേണ്ടി ബലപ്പെടുത്തട്ടെ. ഈ വചനത്താൽ കർത്താവിനെ സ്തുതിക്കാം.